എല്ലാം മധുസൂദൻ ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സിലാണ്. ട്രെൻഡ്സ് ഓഫ് കോനിക്കരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാനിപ്പോ എത്തി നിൽക്കുന്നത് കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ യുണീക് എത്നിക് കളക്ഷനിലാണ്, അല്ലെങ്കിൽ എത്നിക് യുണീക് കളക്ഷനിലാണ്. യുണീക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഇവർ കാണിച്ചു തരാൻ പോകുന്നത്. എത്നിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ലൈക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഓർണമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്റ്റാഫ് ആയിട്ടുള്ള നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്, നിഖിൽ ചേട്ടനാണ്. സോ വെൽക്കം. അപ്പൊ നമ്മളുടെ എത്നിക് യുണീക് കളക്ഷനിൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മള് ചെട്ടിനാടിൽ ഫുള്ള് വരുന്ന ട്രഡീഷണൽ ഐറ്റംസ് ആണ്. ചെട്ടിനാടിൽ ഒരു ട്രെൻഡി ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഈ നെക്ലസുകൾ. ചെട്ടിനാട് ഗോൾഡ് ആണ് അല്ലേ? ചെട്ടിനാട് ഗോൾഡ് ഈ ഒരു സമയത്ത് ട്രെൻഡി ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു റെഡിഷ് ഗോൾഡ് ആണ്, റെഡ് കളറ്, കുറച്ചുകൂടി ബൾജി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഗോൾഡൻ ഗോൾഡ് ആണ്. അതിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള മോഡൽസ്, ഫാൻസി മോഡൽ ആണ് അല്ലെ? ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് വന്നിട്ട് അത്ര വെയിറ്റുമില്ല, മൂന്ന് പവനേ ഉള്ളൂ. പക്ഷെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു കവറിങ് കൊടുക്കുന്ന ഒരു ഡിസൈൻ ആണ്. മൂന്ന് പവനില് ഇത്രയും നല്ലൊരു ഡിസൈൻ ഒക്കെ അത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും നന്നായിട്ടുണ്ട്. അതുപോലെ സെന്ററിൽ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഗ്ലാസ് ഇനാമൽ ആണ് കേട്ടോ, സ്റ്റോൺ അല്ല. പക്ഷെ നമുക്ക് കാണുമ്പോ സ്റ്റോൺ ആയിട്ട് തന്നെ തോന്നുള്ളൂ, ഒരു റൂബി ടച്ച് ഒക്കെ, റൂബി കുറച്ചുകൂടി കളേർഡ് ആയിട്ടുള്ള ഒരു ടച്ച് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനേ ഉള്ളൂ, പക്ഷെ എന്നാൽ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് ചെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ബ്രൈഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഗാർമെന്റ്സ് ഉണ്ടാവില്ലേ, എത്നിക് വെയേഴ്സ് തന്നെ നമ്മൾ പറയുന്ന എത്നിക് വെയേഴ്സില് നല്ല ഒരു അങ്ങനെ ഒരു പാറ്റേണിൽ വരുന്ന ഡ്രസ്സുകളുടെ കൂടെ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സിൽക്കിന്റെ സാരി, ബനാറസി സിൽക്കിന്റെ സ്കേർട്ടും ടോപ്പും, അതൊക്കെ ഇപ്പൊ എൻഗേജ്മെന്റ് ഒക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ എൻഗേജ്മെന്റ് ഒക്കെ ഒറ്റ മാലയായിട്ട് ഇത് കൊണ്ടുപോകാറുണ്ട് അല്ലെ? പിന്നെ ഇതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ ഡ്രസ്സിന് എൻഗേജ്മെന്റ്. ഓക്കെ, ഇത് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ, ഭയങ്കര രസമായിട്ടുള്ള ഒരു കളക്ഷൻ ആണ്, അധികം നമ്മൾ കാണാത്ത ഒരു കളക്ഷൻ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു ചോക്കർ പോലെ കിടക്കും അല്ലേ? ഓക്കെ ഫൈൻ, ഇതൊരു ചോക്കർ പോലെ കിടക്കുന്ന ഒരു കളക്ഷൻ ആണ്. ഇതിൽ ഈ ഒരു സ്റ്റോൺ, സെന്റർ സ്റ്റോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ കളർ ഏതാണ് വേണ്ടത്, ബ്ലൂവോ റെഡോ ഗ്രീനോ, ഏത് കളറാണ് നമ്മുടെ ഡ്രസ്സിന് മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് നെക്കിന് കൊടുക്കും. ഇതൊരു വൈഡ് നെക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ചോക്കറായിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈ നെക്ക് ആണെങ്കിലും ഒരൊറ്റ ചോക്കറായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇതെല്ലാം ചെട്ടിനാട് ഗോൾഡ് തന്നെയാണ്, ഒരു റെഡിഷ് ഗോൾഡ് തന്നെയാണ് വരുന്നത്. ഇത് വന്നിട്ട് പെൻഡന്റ് മൂവബിൾ ആണ്. ലുക്ക് ദിസ്, ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിടാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പെൻഡന്റ് ആണ്. സോ ഇത് നമുക്കിങ്ങനെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ പെൻഡന്റ് നമുക്ക് ഇടാൻ പറ്റും. ഇതിന്റെ ചെയിൻ വന്ന് നല്ല ഒരു ഓക്കെ കസവുമാല ടൈപ്പ് പണ്ടുണ്ടായിരുന്ന ആ ഒരു മോഡലാണ്. ആ ഒരു മോഡലിൽ പുതിയൊരു മോഡേൺ ടച്ചും കൂടി കൊണ്ടുവന്നിട്ട് ഒരു വെറൈറ്റി ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചെയിനൊക്കെ. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ദെൻ ഇതും അതിന്റെ ഓക്കെ, ഇതിങ്ങനെ മൂവബിൾ ആണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്തിടാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിടാം, നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ളത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റോൺസ് ഒന്നും വരുന്നില്ല, ഗ്ലാസ് ഇനാമൽ ആവുമ്പോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ആ ഒരു സ്റ്റോണിന്റെ ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് നമ്മുടെ ഇതിൽ പോകുന്നില്ല, അതാണ് അതിന്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ കുറച്ചുകൂടി നെക്ക് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷോക്കറാണ്.
ഹാർട്ട് ഇപ്പൊ നമ്മുടെ ട്രെൻഡ് ആണല്ലോ അല്ലെ. അപ്പൊ ഹാർട്ടും ഉണ്ട്. ഈ ഒരു ഡിസൈൻ ഇതില് മൂന്നെണ്ണം വരുന്നുണ്ട്, ഇങ്ങനെ മൂന്നെണ്ണം വരുന്നുണ്ട്. ആ ഒറ്റക്കെ ആയിട്ട് മൂന്നെണ്ണം വെറൈറ്റീസ് ഓഫ് സെയിം ഡിസൈനിൽ വരുന്നുണ്ട്. ഇതൊരു മൂന്ന് പവന്റെ മുകളിൽ നാല് പവന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് നല്ലൊരു പുതിയൊരു മോഡലാണ്, പുതിയൊരു കളക്ഷൻ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഫസ്റ്റത്തെ ഒരു മാലയായിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഇതില് നമ്മൾ വരുന്നത് ചെട്ടിനാടിൽ വരുന്ന കെമ്പ് സ്റ്റോൺ ആണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റോൺ ആണ് അതിൽ യൂസ് ചെയ്തത്. ഓക്കെ, സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. കെമ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഈ ഒരു മാലയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചെട്ടിനാടുള്ള ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ്, യുണീക് ആയിട്ടുള്ള കുറെ കളക്ഷൻ ആണ് കേട്ടോ നമ്മുടെ കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സിലുള്ളത്. ബിക്കോസ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള കളക്ഷനിൽ നിന്ന് മാറിക്കൊണ്ട് ഇത്രയും യുണീക് ആയിട്ടുള്ള അധികം ഫെമിലിയർ അല്ലാത്ത അധികം കണ്ടുവരാത്ത ചില കളക്ഷൻസ് കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ളതാണ്, നമുക്കിങ്ങനെ സ്റ്റിഫായിട്ട് അങ്ങനെ കഴുത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ഫസ്റ്റ് ഒരു ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഡിംപിൾസ് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ സെന്ററിൽ ഒരു ഫ്ലവർ ആയിട്ട്, ഒരു ഫ്ലവറിൽ നടുവിൽ ഒരു കുഞ്ഞ്. ഇതും ഗ്ലാസ് ഇനാമൽ ആണോ? ആ ഓക്കെ, ആ സ്റ്റോൺ അല്ലേ. ഓക്കെ, അതിലെ സ്റ്റോൺ ആണ്. ദെൻ ഇങ്ങനെ ഫ്ലവേഴ്സ് വന്നിട്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ഭയങ്കര നമുക്കൊരു എത്തനിക് ആയിട്ടുള്ള കളക്ഷൻ എന്ന് ഇവർ പറയുന്നത് വെറുതെ അല്ല, എത്തനിക് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. ഭയങ്കര യുണീക് ആയിട്ടുള്ള എത്തനിക് കളക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ യുണീക് എത്തനിക് കളക്ഷൻസ് പേരിട്ടിരിക്കുന്നത്. ഇത് ഇത് ഇതിൽ വരുന്ന ബാംഗിൾസ് ആണ് കേട്ടോ. ബാംഗിൾസ് വന്നിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. ഫ്രീസേഴ്സ് ആണ്, ആർക്കും യൂസ് ചെയ്യാം. ഇതൊന്ന് വിളിക്കുമോ? ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് നമുക്കിത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, ഇത് ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാനും പറ്റും. സോ നമ്മളുടെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഇഷ്യൂ ആണ്, ഞങ്ങളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കൈ പെട്ടെന്ന് വണ്ണം വെക്കും, ചിലപ്പോൾ ബോഡിയും ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വളകൾ മേടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പാകാവാതെയാവും, അല്ലെങ്കിൽ അത് കടക്കാതെയാവും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വള ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പെയിൻ എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് പെയിനേ ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇത് ജസ്റ്റ് ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെയൊക്കെ എടുക്കും. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഗോൾഡൻ കണ്ടന്റ് തന്നെയാണ് കൂടുതൽ, കുറെ സ്റ്റോണും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരൊറ്റ ഒരു ഡിസൈൻ വന്ന് ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. എല്ലാം നമ്മളുടെ ചോക്കേഴ്സിനും നമ്മളുടെ നെക്ക് പീസിനും മാച്ച് ആയിട്ട് ഇടാൻ പറ്റുന്ന ബാംഗിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം വരുന്നത് ഈ ഒരു റെഡിഷ് ഗോൾഡിലാണ്, ചുറ്റുനാട് ഗോൾഡ് പോലത്തെ ആ ഒരു റെഡിഷ് ഗോൾഡിലാണ് ഈ കളക്ഷൻസ് എല്ലാം വരുന്നത്. ആൻഡ് ഇനിയും വേറെ കുറേ ഇതുണ്ട് കേട്ടോ, ലൈക്ക് ഫുൾ കവറിങ് ഗോൾഡ് വന്നിട്ട് ഇടയ്ക്ക് മാത്രം സ്റ്റോൺസ് വന്നിട്ടുള്ള അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഫ്ലവർ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളത് ബൾജിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മള് ചിലവര് മാരേജിനൊക്കെ ഒരു 6 to 12 ഇങ്ങനെയുള്ള വളകളിടും, ഒരു ഒരു സെറ്റ് ഓഫ് വളകളിടും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാംഗിളാണ് കേട്ടോ ഇത്. ഇത് ഇടയിൽ ഇങ്ങനെ ഒരു ഇത് ഗ്ലാസ് ഇനാമൽ അല്ലേ? ഓക്കെ, ഗ്ലാസ് ഇനാമൽ ആണ്, ഈ ഒരു സ്റ്റോൺ അല്ല. പക്ഷെ നമുക്ക് ഗ്ലാസ് ഇനാമൽ ആണെങ്കിൽ പോലും ലുക്ക് കൊടുക്കുന്ന ഒരു സ്റ്റോണിന്റെ ഭംഗി തന്നെയാണ് കേട്ടോ. തോന്നുള്ളൂ കാണുമ്പോ സ്റ്റോൺ ആണെന്നേ തോന്നുള്ളൂ. അതേപോലെ ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു ഒരു പീസ് ആണ് കേട്ടോ. ഇത് ഒരു നെക്ക് പീസ് ആണ്, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇത് ഒരു ലക്ഷ്മിന്റെ ഇതില് ഈ സെന്ററിൽ വരുന്ന സ്റ്റോണൊക്കെ കഴുത്തിലേക്ക് ഭയങ്കര ഭംഗി കൊടുക്കും, ഭയങ്കര ഒരു ഷോ കൊടുക്കുന്നതാണ്. പിന്നെ ഈ ലക്ഷ്മി വന്നിട്ട് ലക്ഷ്മിയുടെ വോക്ക് ഭയങ്കര നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വോക്കാണ്. ആ ഒരു പണി എടുത്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഏരിയാസ് പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ടൈം എടുത്തിട്ട് ചെയ്ത ആ ഒരു ഫിനിഷിങ് അത്രേ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഒരു വോക്ക് ആണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു കളറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ചിലപ്പോഴൊക്കെ പല സ്ഥലത്തും നമ്മൾ ഈ ഒരു കളറിലുള്ള ഈ ഒരു പാറ്റേണിലുള്ള ഓർണമെന്റ്സ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല് ഈ കളറ് ചെറുതായിട്ട് പോവാനും അല്ലെങ്കിൽ അതിലൊരു ഡാമേജ് വരാനുള്ള ഒരു ടെൻഡൻസി
കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ടു തുടങ്ങുന്നല്ല, കാണുന്നുണ്ട് പൊതുവെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഇതിൽ അങ്ങനെ ഒരു ഡാമേജ് വരെ ഇല്ല. ഒരു കളറിന്റെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഡാമേജും ഈ ഒരു ഓർണമെന്റ്സിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഒരു മാരേജിനും മുല്ലമുട്ടുമാലില്ലാത്ത ഒരു പരിപാടിയും ഇല്ല. എല്ലാ മാരേജിനും നമ്മൾ നോക്കിയാലും മുല്ലമുട്ടുമാല ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ലോങ് ചെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മിഡിൽ ചെയിൻ ആയിട്ടോ ഒക്കെ ഈ മുല്ലമുട്ട് കളക്ഷൻ എന്തായാലും ഉണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അല്ലെ മുല്ലമുട്ട്. അപ്പൊ അതിലൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് ഇത്. ഇത് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഷോ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻ ആണ്. നടുവിൽ ചെറിയൊരു പെൻഡന്റ് വന്നിട്ട്, ചെറിയൊരു പെൻഡന്റ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു വോക്ക് ആണ്. ഭയങ്കര ഷോ കൊടുക്കുന്ന ഒരു വോക്ക് ആണ്. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നമ്മളുടെ ഇവിടുത്തെ കോണിക്കര ഗോൾഡൻ ഡയമണ്ട്സിലെ ഇത്തിരി യുണീക് കളക്ഷനിൽ വരുന്ന ചില പീസുകളാണ്, ചില നെക്ക് പീസുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ബാംഗിൾസും കാണിച്ചു. സോ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ വരാം, ഇങ്ങനെയുള്ള നെക്ക് പീസുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഈ ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇത്രയും ഓർണമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ചേട്ടൻ എന്തായാലും താങ്ക് യു. അപ്പോ കോണിക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ട്രെൻഡ്സ് ഓഫ് കോണിക്കരയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയ കുറച്ച് ട്രെൻഡ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക്. സോ ജിൽ ദാസ്, മൃദുല മധുസൂദനൻ സൈനിങ്.